നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ വൻവൻ ട്വിസ്റ്റുകളാണ് സിറിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അധികാരം നഷ്ടപ്പെട്ട് സിറിയ വിട്ട ബാഷർ അൽ അസദും കുടുംബവും റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലെത്തിയതായി റിപ്പോർട്ട്. അസദിനും കുടുംബത്തിനും മോസ്കോ അഭയം നൽകിയതായി റഷ്യൻ സ്റ്റേറ്റ് മീഡിയയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസ് വിമത സംഘമായ ഹയാത് തഹ്രി അൽ ഷാം പിടിച്ചെടുത്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ആസദ് രാജ്യം വിട്ടിരിക്കുന്നത്. മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ് റഷ്യ അഭയം നൽകിയത് എന്നാണ് റിപ്പോർട്ടുകൾ. സിറിയയുടെ നിയന്ത്രണം പൂർണ്ണതോതിൽ വിമതരുടെ കയ്യിലാവുന്നതിന് മുൻപ് ആസദ് IL-76 എയർക്രാഫ്റ്റിൽ രക്ഷപ്പെട്ടു എന്നായിരുന്നു റിപ്പോർട്ടുകൾ. 3,650 മീറ്ററിലധികം ഉയരത്തിൽ സഞ്ചരിച്ച വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാവുകയായിരുന്നു. തുടക്കത്തിൽ ആസാദിന്റെ ശക്തികേന്ദ്രമായ സിറിയയുടെ തീരപ്രദേശത്തേക്കാണ് വിമാനം പറന്നുയർന്നത്. എന്നാൽ പെട്ടെന്ന് ഒരു യൂട്ടേൺ എടുത്ത് എതിർദിശയിലേക്ക് പറന്നു. ഇതിനിടെ റഡാറിൽ നിന്ന് വിമാനം അപ്രത്യക്ഷമാവുകയും ചെയ്തു. വിമാനത്തിന്റെ പെട്ടെന്നുള്ള തിരിച്ചിലും അതുപോലെ റഡാറിൽ നിന്നുള്ള അപ്രത്യക്ഷമാവലും വെടിവെച്ചിട്ടതാവാം എന്ന വിലയിരുത്തലിലേക്കും നയിച്ചിരുന്നു. നവംബർ 27 സിറിയയിൽ സർക്കാർ വിരുദ്ധ ആക്രമണം തുടങ്ങിയത്. 11 പിന്നോട്ട് പോകുമ്പോൾ ആസാദ് രാജ്യം വിടുകയും ചെയ്തു. ആസാദിനെ അട്ടിമറിച്ചു എന്ന് ഞായറാഴ്ച ഔദ്യോഗിക ടെലിവിഷൻ ചാനലിലൂടെയാണ് വിമതർ അറിയിച്ചത്. ആസാദ് കുടുംബം നേതൃത്വം നൽകുന്ന ബാത് പാർട്ടിയാണ് അരനൂറ്റാണ്ടിലധികമായി സിറിയ ഭരിക്കുന്നത്. നവംബർ 27 തുടങ്ങിയ സർക്കാർ വിരുദ്ധ ആക്രമണത്തിന്റെ 12 ഞായറാഴ്ച സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസ് പിടിച്ചെടുത്തെന്ന് ഹയാത് തഹീർ അൽ ഷാം പറയുകയാണ്. വിമതർ പ്രഖ്യാപിക്കുകയുണ്ടായി, സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസാദ് രാജ്യം വിട്ടിരുന്നു. ആസാദ് ഭരണകൂടത്തിന്റെ സംരക്ഷകരായിരുന്ന റഷ്യയും ഇറാനും ഇക്കാര്യം സ്ഥിരീകരിച്ചു. സിറിയൻ സുരക്ഷാ സേന ഡമാസ്കസ് അന്താരാഷ്ട്ര വിമാനത്താവളം വിടുമുൻപ് ആസാദ് വിമാനത്തിൽ സിറിയ വിട്ടെന്ന് യുദ്ധം നിരീക്ഷിക്കുന്ന ബ്രിട്ടീഷ് സംഘടനയായ സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പറയുന്നു. വിമതർ സിറിയൻ കർഫ്യൂ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇറാന്റെ സ്ഥാനപതി കാര്യാലയത്തിൽ അതിക്രമിച്ചു കയറി. നയതന്ത്രജ്ഞർ അതിനു മുൻപേ ഇവിടം വിട്ടിരുന്നു. ആസാദിനെ അട്ടിമറിച്ചു എന്ന് ഞായറാഴ്ച സിറിയയുടെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലിലൂടെയാണ് വിമതർ അറിയിച്ചത്. 2000 മുതലുള്ള ആസാദിന്റെ ഭരണം അവസാനിച്ചതിൽ ഡമാസ്കസിൽ ജനം തെരുവിലിറങ്ങി ആഹ്ലാദ പ്രകടനം നടത്തി. ആസാദ് കുടുംബം നേതൃത്വം നൽകുന്ന ബാത് പാർട്ടിയാണ് അരനൂറ്റാണ്ടായി സിറിയ ഭരിക്കുന്നത്. ആസാദിനെ അധികാരത്തിൽ നിന്ന് ഇറക്കുന്നു എന്ന ലക്ഷ്യമായിരുന്നു ഓപ്പറേഷൻ ഡ്രോൺ ഫ്രീഡം എന്ന പേരിൽ HDSന്റെ നേതൃത്വത്തിൽ വിമതർ ആക്രമണം ആരംഭിച്ചത്. ഡമാസ്കസിന്റെ പരിസരത്തുള്ള സെഡാന ജയിലിൽ കടന്നുകയറി HDSക്കാർ ആയിരക്കണക്കിന് തടവുകാരെയാണ് തുറന്നുവിട്ടത്. ആസാദ് ഭരണത്തിന്റെ കറുത്തു ദിനങ്ങളുടെ പ്രതീകമായി കരുതുന്ന തടവറയാണ് ഇത്.